തമിഴില് വലിയൊരു സിനിമ ഇപ്പോ എന്റെ ഷൂട്ട് കഴിഞ്ഞു. കമലഹാസൻ സാറിന്റെ വിക്രം. ഈ വിക്രത്തിന് പഴയ പടമായിട്ട് ബന്ധമില്ലല്ലോ? ഇല്ല, അത് വീണ്ടും ലോകേഷിന്റെ പടമാണ്, ലോകേഷ് കനകരാജ്. അപ്പോൾ അത് ഞാൻ കുറച്ചേ ഉള്ളൂ പടത്തിൽ, പക്ഷേ ഉള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു റോളാണ്. പിന്നെ അതിൽ നമ്മുടെ ഫഹദിൻ്റെ, വിജയ് സേതുപതി, ചെമ്പൻ ക്യാമറമാൻ നമ്മുടെ ഗിരീഷ് ഗംഗാധരൻ, കുറേ മലയാളികളുണ്ട് പടത്തിൽ. കമലഹാസൻ സാറാണെങ്കിൽ നമ്മുടെ അടുത്ത് മലയാളം സംസാരിക്കൂ. അദ്ദേഹം അത് ആദ്യം മുതൽ എങ്ങനെയാണ്, ഞാൻ നമ്മളെപ്പോഴെങ്കിലും പോയി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം മലയാളത്തിലേ സംസാരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയ സമയത്ത് തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. സോ എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് കമൽ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സമയം മൊത്തം അദ്ദേഹത്തിനായിട്ട് സംസാരിക്കുകയായിരുന്നു. കുറേ കഥകളും കുറേ എക്സ്പീരിയൻസും, അതൊരു രസമായിരുന്നു. ആൻഡ് ഫിലിം ഇസ് കം ഔട്ട്, അതും വലിയൊരു പ്രോബ്ലി, വലിയൊരു ഹിറ്റാവട്ടെ. ലോകേഷൻ തന്നെ കമലഹാസൻ്റെ ഏറ്റവും വലിയ ഫാനാണ് ലോകേഷ്. ഒരു ഒരു ഫാൻ ബോയ് ആണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അതെന്തായാലും പൊളിക്കും. കെയ്തിയിടയ്ക്ക് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു പടമായിരുന്നു. കെയ്തിയുടെ വിശേഷങ്ങൾ പറയാം, അതിൻ്റെ ഷൂട്ടിങ്ങും എങ്ങനെയൊക്കെയായിരുന്നു ഷെഡ്യൂൾ എന്നൊക്കെ. ശരിക്കും ഈ പറഞ്ഞ പോലെ രണ്ട് ഈ ഇതിനു മുമ്പും ഞാൻ അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്തിട്ട് കൊച്ചിയിലേക്ക് വരാമെന്നുള്ള പ്ലാന് പലതവണ നടന്നതാണ്. അതിൽ ഒരു തവണ 2013 തോന്നുന്നു, അപ്പോഴാണ് മിഷ്കിൻ വീണ്ടും, ഞാനന്ന് 2011 വീരപുത്രൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ കൊച്ചിയിൽ കാലിക്കറ്റിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അന്ന് കുറേ മലയാളം പടങ്ങളിൽ കഴിഞ്ഞാൽ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്ന് തീരുമാനിച്ചപ്പോഴാണ് അവിടെ മിഷ്കിൻ മുഖം മൂടി എന്ന് പറഞ്ഞൊരു പടത്തിന് വിളിക്കുന്നത്. ഒന്നര വർഷം പോയി ആ പടത്തിന്, ആ പടം ചെയ്യാൻ മാത്രം ഒന്നര വർഷം. കുറേ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു, കുങ്ഫു പഠിക്കേണ്ട, ചെയ്യാൻ പറ്റിയിട്ടല്ല പക്ഷേ പഠിക്കേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ വീണ്ടും അത് അവിടെ കുറേ ഡിലേ വന്നു. അതുപോലെ ശരി, ഞാൻ മലയാളത്തിൽ കുറച്ച് പടങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറയുന്ന സമയത്താണ് കൈദി വന്നത്. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അങ്ങനെ എനിക്ക് പോലീസ് ക്യാരക്ടേഴ്സ് എന്താ അറിയില്ല, എനിക്ക് അത് കൂടുതൽ തമിഴിൽ നിന്ന് കുറേ പോലീസ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഐ വാസ് നോട്ട് വെരി കീൻ. പക്ഷേ എൻ്റെ ത്രെഡ് കേട്ടു, ആൻഡ് ഒരു അൺയൂഷ്വൽ ഫിലിം ആയിരുന്നു. ആൻഡ് കാർത്തി വളരെ ക്ലോസ് ഫ്രണ്ടാണ്, ഈ കൈദികാരനല്ല അതിന് മുമ്പ് തന്നെ. പോലീസാണെന്ന് പറഞ്ഞപ്പോൾ കാർത്തിക്ക് അറിയായിരുന്നു ഞാൻ ചെയ്യില്ല. അപ്പോൾ കാരണം ഞങ്ങൾക്ക് അറിയാം പരസ്പരം ഒന്നുമല്ല, ഐ എം നോട്ട് വെരി ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് കാർത്തിയാണ് വിളിച്ചത്. ലൊക്കേഷൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വിളിച്ച് നിരേൻ്റെ സംസാരിക്കും. പിന്നെ അത് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഒരു സംതിങ് ഞാൻ പറഞ്ഞു, എന്തായാലും ഐ ലിസൺ ടു ഇറ്റ്. ആൻഡ് കേട്ടപ്പോൾ തന്നെ ഇറ്റ് വാസ് വെരി, എനിക്കും തന്നെ ഒരു വലിയൊരു അങ്ങനെ ഒരു പടത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് അത് 2019 എൻഡിലാണ്. പിന്നെ വേറെ പ്രോജക്റ്റുകൾ, കുറച്ച് നല്ല പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുമ്പോഴേക്കാണ് നമ്മുടെ കോവിഡ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത രണ്ട് മൂന്ന് പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ രണ്ട് മൂന്ന് സിനിമകൾ ഇറങ്ങാൻ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് എത്രയോ, ഐ തിങ്ക്സ് ഒന്നര വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് അവർ ഇറക്കിയത്. അപ്പോൾ അതിൻ്റെ പ്രോജക്ട്സ് ചിലത് ഇതിലാണ്. അപ്പോൾ ദാറ്റ് വാസ് അൺഫോർച്ചുനേറ്റ്, കോവിഡ് വന്ന് പലതും നമ്മൾ പല പ്ലാനിങ്ങും മിസ്സായിപ്പോയി. കോവിഡിൻ്റെ സമയത്ത് ചെയ്ത രണ്ട് മൂന്ന് സിനിമകളുണ്ട്, അതൊക്കെ ഇനി റിലീസിനെ വെയിറ്റ് ചെയ്യാൻ. കൈദി വാസ് വെരി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഭയങ്കര ഹെവി വർക്കായിരുന്നു. വൈകുന്നേരം രാത്രി 6, ഈവനിങ് 6 ടു മോർണിംഗ് 6 മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പടം. നൈറ്റ് സീൻസ് കൂടുതലുണ്ട് കാരണം ഒരു രാത്രി നടക്കുന്നതാണ്. ആൻഡ് ദാറ്റ് വാസ് ഹെക്ടിക് വർക്ക്, ബട്ട് വി ലവ് ദ വർക്ക്. ഭയങ്കര ലോകേഷ് കനകരാജ് ആൻഡ് ഹിസ് ടീം, യങ്സ്റ്റേഴ്സ്, ഡയറക്ടേഴ്സ് എല്ലാവരും ഭയങ്കര അജൈലാണ്. ഭയങ്കര സോ വി ലവ് ദ മേക്കിംഗ്. അടിപൊളി സിനിമയായിരുന്നു.